Hi, hello, welcome back to our channel. നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ പിള്ളേർക്ക് ബ്രെഡൊക്കെ വെച്ച് ടോസ്റ്റ് ചെയ്യില്ലേ, അതേപോലെ ഇത് ടോസ്റ്റിംഗ് ഒന്നുമല്ല, ബെന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബെന്ന് മുറിച്ചിട്ട് മുട്ടയും ഉപ്പും പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാക്കിയില്ലേ, കടയിലൊക്കെ ഉണ്ടാവാറുണ്ട്, അതിലവർ മറ്റേ എന്താ പറയുക, നമ്മളെ എല്ലാം ഇട്ടിട്ട് സംഭവം. പക്ഷെ അത്രക്കൊന്നും മേനയാവില്ല, കാരണം അതിന് മാത്രം മുട്ടയൊന്നും കൂട്ടണില്ലല്ലോ. നമ്മളൊരു ജസ്റ്റ് ഒരു മൂന്ന് ബെഡി മൂന്ന് ബെന്നിലേക്ക് ഒരു മൂന്ന് മുട്ട അങ്ങനെയാണ് ഇത് കൂട്ടിയിട്ട് ചെയ്യണത്. അപ്പോൾ അവർ കഴിക്കും, കഴിക്കാറുണ്ട്. അതായത് ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ബെന്ന് വെച്ചിട്ട് ആദ്യമാണ്. അതിന് മുറിച്ചാകുമ്പോൾ ബെന്നും ബ്രെഡൊക്കെ കണക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുണ്ടാക്കണതിൻ്റെ ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ എടുപ്പും കാര്യങ്ങളും അതിൻ്റെ കൂടെ നടന്നോട്ടെ എന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാണ്ടിരിക്കണ്ടല്ലോ, ഡെയിലി എന്തായാലും വീഡിയോ ഇടാന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ എന്ന രണ്ട് വീഡിയോ അധികം പേരൊന്നും കണ്ടില്ലെങ്കിലും ഇന്നലെ ഇട്ടത് ചെറിയ വീഡിയോ ആയ കാരണം കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ, അതായത് ഇരുന്ന് വെറുതെ ജസ്റ്റ് പറഞ്ഞേക്കാളും ഇതാണല്ലോ എളുപ്പം എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. രണ്ട് ദിവസം മുമ്പ് ഞാനിങ്ങനെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വാർത്ത കണ്ടായിരുന്നു. ഒരു മൂന്ന് മാസം പ്രായമുള്ള കുട്ടി പാല് തെരുപ്പിൽ കയറിയിട്ട് മരിച്ചു എന്നുള്ള ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക്, അതായത് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകൾ ഇങ്ങനെ വന്നു, കുട്ടിക്ക് ഇരുന്ന് പാല് കൊടുക്കണം, കിടന്ന് പാല് കൊടുക്കാൻ പാടില്ല, അതുപോലെ നന്നായി തട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുന്ന് പാല് കൊടുക്കണ്ടോ കിടന്ന് പാല് കൊടുക്കണ്ടോ എന്നല്ല, ചില കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം, ഗ്യാസിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ടാവും, അവർക്ക് എത്ര തട്ടിയാലും അത് കാര്യമാവില്ല. കാരണം ഞാനിപ്പോൾ ഒരു മൂന്ന് പേരിലും രണ്ടാമത്തെ ആൾക്കായി. ഞാനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഗ്യാസിൻ്റെ. അവനക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവനിക്ക് ഇടയിൽ നിൽക്കണോ, ഇവനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അവന് എപ്പോഴും പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എന്നെ അവൻ ഛർദ്ദിക്കും. ഛർദ്ദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ കൂടെ മാത്രമല്ല, മൂക്കിൽ കൂടെ ഒക്കെ വരും. അപ്പം എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ഉറക്കൊക്കെ കെടുത്തി നമ്മൾ ജസ്റ്റ് പോയി പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ അവൻ തേട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേടിയാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കി കൂടെ വരുന്നത്, ഇവനിങ്ങനെ നേരെ കെടുക്കുന്ന സമയത്താണ് മൂക്കി കൂടെ ഇങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ തന്നെ ചിലപ്പോൾ തിരുപ്പി കയറി പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എത്ര തട്ടിയാലും. അപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഒരു ആറുമാസമൊക്കെ ആയിരുന്നേ വരെ കുട്ടികളങ്ങനെ ഒറ്റയ്ക്ക് കെടുത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അതായത് മിക്ക അമ്മമാർക്കുള്ളൊരു പരിപാടിയാണ്. അതായത് കുട്ടികളെ രാത്രി ഈ തൊട്ടിയിൽ കെടുത്താൽ, അല്ലെങ്കിൽ വേറെ സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിൽ അങ്ങനത്തെ സംഭവത്തിൽ കെടുത്താൽ, അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉറക്കം ശരിയാണ്, അമ്മമാർക്ക് നല്ലതുണ്ടാവും. ഞാനൊക്കെ നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഒക്കെ പറയണ കേൾക്കാറുണ്ട്, ഭയങ്കര ഉറക്കമായിരിക്കും, വിളിച്ചാൽ എണീക്കില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും അവർ വിളിച്ചാൽ ചിലപ്പോൾ എണീക്കില്ലെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് അവരൊക്കെ അവരുടെ ഒരു ഇത് വ്യത്യാസം വരുന്ന നമുക്ക് മനസ്സിലാവും. അന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ ഉദ്ദേശിക്കണം എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ കൂടെ കിടക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അവർക്കെങ്കിലും അവരെങ്കിലും അലർട്ടായിട്ടിരിക്കുക കുട്ടിയുടെ കാര്യത്തിൽ. അപ്പോൾ പരമാവധി കുറേയൊക്കെ ഒരിത് നമുക്ക്, അതായത് കുറേ അശ്രദ്ധകളൊക്കെ ഇല്ലാണ്ടിരിക്കാനുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ അത് ഞാൻ ഇതിനിടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പം എന്തായാലും എൻ്റെ ബ്രെഡും അല്ല ബെന്നും മുട്ടയും ഫ്രൈ ചെയ്യൽ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് കൊടുത്തു. രണ്ടുപേരും അവിടെ കാണുള്ളൂ, എൻ്റെ മിക്ക വീഡിയോയിൽ രണ്ടാളെ കാണാൻ പറ്റുള്ളൂ, മറ്റാളവിടെയൊക്കെ എടുക്കേണ്ടി കേട്ടോ. പക്ഷേ ആളും കൂടെ അധികം ഇങ്ങനെ വരത്തില്ല, അതാരണം കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.